നമ്മുടെ സദ്യയുടെ മെയിൻ ഒരു ഐറ്റമാണ്. നാല് മേക്കുന്നത് സ്റ്റൂ അല്ലെങ്കിൽ ഓലൻ, പിന്നെ കാളൻ, എരിശ്ശേരി, ഇഞ്ചിത്തേരി. ഈ നാലുമാണല്ലോ നമ്മുടെ സദ്യയുടെ മെയിൻ നാലും വയ്ക്കുക എന്നുള്ള ഐറ്റം. അതിൽ ഞാനിപ്പോൾ ഇഷ്ടമാണ് ഉണ്ടാക്കുന്നത്. അതിലിപ്പോൾ ഒരു നാല് മീഡിയം ടൈപ്പ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വേവിച്ച് തൊലി കളഞ്ഞ് ഞാൻ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നല്ലൊരു കട്ടിപ്പാല്, തേങ്ങാപ്പാൽ, ഒരു അരമൂറ് ഇടി എടുത്തിട്ടുള്ളൂ. ചെറിയൊരു കുറച്ചല്ല ഉണ്ടാക്കുന്നുള്ളൂ. നല്ല കട്ടിപ്പാൽ തന്നെയാണ്. ഇഞ്ചി പച്ചമുളക്, ഒരു നാല് പച്ചമുളക് ഇഞ്ചി ഇങ്ങനെ അരിഞ്ഞതുണ്ട്. കറിവേപ്പില, ഉപ്പ് പാകത്തിനിടാനുള്ളത്, ലാസ്റ്റ് വയ്ക്കാനുള്ള പച്ചവെളിച്ചം. ഇത്ര ഐറ്റം വേണ്ടത് നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്നൊരു കാര്യം, പക്ഷെ ഇത് ഒഴിവാക്കാനും പറ്റില്ല. അതാണ്. അപ്പം നമുക്ക് ചെയ്യാം. നമുക്ക് വേറൊരു പാത്രം എടുത്തു. നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇപ്പോൾ വേവിച്ച് വെച്ചേക്കണ്ടോ. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഉടച്ച് ഒക്കെ ചെയ്യാം കേട്ടോ. മണ്ണ ഉടച്ചൊന്ന് എല്ലാം കൂടി നല്ലൊരു കിട്ടും. പിന്നെ പാകത്തിന് ഉപ്പിട്ടു വേവിച്ച കാരണം പിന്നെ ഉപ്പിടാൻ നമുക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. ഉപ്പിട്ടു, തേങ്ങാപ്പാൽ ഒഴിച്ചു, കുറച്ച് ഒത്തിരി നേരത്തെ പണിയുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചു നമ്മൾ തളച്ച് കൊടുക്കാറ് നമ്മുടെ ഇഞ്ചി പച്ചമുളക്. കറിവേപ്പില നമുക്ക് പച്ചവെളിച്ചെണ്ണ വെക്കും കൂടാ. ായി വരുമ്പോൾ നല്ല പെട്ടൊരു പാൽ ഒഴിച്ച് വേണമെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പം പിന്നെ അതൊക്കെ വലിയ വലിയ കഷ്ണങ്ങളായിട്ട് കിടക്കില്ല. ഇപ്പോൾ എല്ലാ സുഹൃത്തുക്കളുടെയും ഓണപ്പണികളൊക്കെ, ഓണം പാചകമൊക്കെ എത്ര പേര് എത്തി അല്ലേ. ശുഭയുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ എന്റെ എല്ലാ പണികളും കഴിഞ്ഞു കിട്ടാം. പിന്നെ ഞാൻ ശുഭയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു ദിവസം എല്ലാം കായ വറക്കല്, ഇഞ്ചി ഉണ്ടാക്കല്, ശർക്കര വരട്ടി എല്ലാം ഞാൻ നേരത്തെ വെച്ചാൽ ഒരു മൂന്നാല് ദിവസം, കുറച്ച് ദിവസം നമുക്കൊന്ന് കേപ്പിടുവോ എന്ന് വെച്ചാല് നമ്മുടെ ഓഫീസിലും എല്ലാവരും ഓണാഘോഷങ്ങള് എന്തെങ്കിലും ബിസിനസ് കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവും. അപ്പൊ പിന്നെ അതിന് അതും ഇതും കൂടി ഒന്ന് ഇതാക്കണ്ടല്ലോ. എനിക്ക് എല്ലാം ഉണ്ടാക്കണം, ഇഷ്ടമാണ്, വാങ്ങിക്കണമെന്നും ഇഷ്ടമല്ല. ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എല്ലാം ചെയ്യാം, എന്നാലും എല്ലാം ഉണ്ടാക്കും. കുട്ടികളിവിടെ ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം, എന്നാലും കുറേശൊക്കെ ഉണ്ടാക്കി എല്ലാം റെഡിയാക്കി വെച്ച് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കണതിൻ്റെ ഒരു സ്വാദ് വേറെ അല്ലേ. നമ്മുടെ പ്രേക്ഷകർക്ക് ഞാൻ എപ്പോഴും ഞാൻ തന്നെ പാചകം ചെയ്യുന്ന മടുത്ത് വേറൊരാൾ ചെയ്യുമ്പോൾ കാണുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക. ആ ഞാൻ വിചാരിക്കും എല്ലാ മാസവും വീഡിയോ കൊടുക്കാം. പക്ഷെ ഓരോ കാര്യങ്ങളായിട്ട് വരുമ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ അത് എന്താ പറയാ, ഒരു ആത്മാർത്ഥമായിട്ട് അത് ചെയ്യണ്ടേ, എന്തെങ്കിലും കാട്ടി കൂട്ടി പോലും. അപ്പോ എല്ലാം ചെയ്യാം. ഈ പിക്കിൾസ് ഒക്കെ നന്നായിട്ട് ദിവസമൊക്കെ പിക്കിളൊക്കെ ചെയ്യും. എനിക്കിത് നെല്ലിക്ക പിക്കിള് കാണിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഓണത്തിന്റെ വിഭവം അല്ലേ, ഓണത്തിന്റെ ആയിട്ടുള്ള വിഭവങ്ങൾ പിക്കിളൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടെന്ന് അറിയാം. അപ്പൊ നമുക്ക് വഴിയെ വീഡിയോസ് ആയിട്ട് ചേച്ചി വരുന്നതാണ്. അപ്പൊ ഒരു സ്ഥിരം എന്താ പറയാ, ഒരു ഗസ്റ്റ് വീട്ടിലെ കാര്യങ്ങൾ ഇഷ്ടം, എല്ലാം എനിക്ക് ഇഷ്ടം, എല്ലാം ഞാൻ സന്തോഷമായിട്ട് ചെയ്യുമ്പോൾ അത് സന്തോഷമായിരിക്കും. വിഷമിച്ച ഒരു കാര്യമില്ല. പിന്നെ തിരുവാതിരക്കളി പരിപാടികൾ, അതെ തിരുവാതിരക്കളി കാലത്ത് കളിച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ, ഞാന് എന്താ പറയാ, ഞങ്ങളെ പ്രോഗ്രാമൊക്കെ കുറവാണ് കൂടുംബാണിക്ക് കളിക്കാറുള്ളത്. അതൊക്കെ ഒരു സന്തോഷം. നമ്മുടെ ഈ കഴിയുന്നാലും ആരോഗ്യമുള്ളപ്പോഴും ഇതൊക്കെ നടക്കുള്ളൂ, അല്ലാതെ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ന് നടക്കുന്നു. ചേച്ചിയുടെ പോളിസി, ആളൊരു ലൈസി ആണെങ്കിലും ആള് പോളിസി എന്ന് വെച്ചാൽ ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, സ്മാർട്ടായിട്ട് നടക്കുക. അതെ ഡോക്ടറിനോട് ചോദിക്കും എപ്പോഴും, എപ്പോഴും ഒരു ചികിത്സ നടക്കണം, അതാണ് ആഗ്രഹമല്ലേന്ന് ഞാൻ പറയാം. ആഗ്രഹം അതാണ്, എപ്പോഴും നടക്കില്ലെന്ന് എനിക്കറിയാം. കാരണം നമുക്ക് എപ്പോഴാണ് പല കാര്യങ്ങളും നേരിടേണ്ടി വരും ജീവിതത്തിൽ. അപ്പൊ പക്ഷെ അപ്പം നമ്മളത് അത് മാത്രം പാസ്റ്റ് ആലോചിക്കാതെ ലീവ് ഇൻ ദി പ്രസന്റ് മൊമെന്റ്. അപ്പൊ മാക്സിമം നമ്മളത് ദൈവത്തിനോട് നമുക്കത് നടന്നിട്ടുണ്ട് ഇതുവരെയൊക്കെ. നമ്മളതിനും എന്തെങ്കിലും വന്നാൽ അപ്പൊ കഴിയും. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടിൽ സന്തോഷം, നമ്മൾ തന്നെ സന്തോഷമായി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും സന്തോഷമായി. അല്ലെങ്കിൽ നമ്മള് സന്തോഷമില്ലാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ വീട്ടിൽ വരുന്നവർക്കും കയറി വരുന്നവർക്കും കൂടി സന്തോഷമുണ്ടാവില്ല. അപ്പൊ നമ്മളെപ്പോഴും ചിരിച്ചിരുന്ന വിഷമങ്ങളൊക്കെ ഇല്ലാത്ത മനുഷ്യരൊന്നും ഇല്ല.
പിന്നെ ഭയങ്കര വേദനയുള്ള അസുഖങ്ങൾ വരും മാത്രമേ പേടിയുള്ളൂ, ബാക്കിയെല്ലാം നമുക്ക് മാറ്റാവുന്ന കാര്യങ്ങളും. അപ്പൊ അതെ ഇഷ്ടം ഇഷ്ടക്കാരായിട്ട് പറഞ്ഞോ നമുക്ക് നല്ല കടലിൽ പാല് വെച്ച് ഒരു പച്ചമുളക് ഇട്ട് നമുക്ക് പച്ചമുളകും വെളിച്ച പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. ആ കറിവേപ്പില ഇടണം, കറിവേപ്പില പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു സ്റ്റവ് ഓഫ് ചെയ്തു. കറി സ്റ്റവ് ഒക്കെ ഓഫ് ചെയ്യാം, അധികം നിറച്ചാലും മണം നോക്കും. പച്ച വെളിച്ചെണ്ണ കഴിച്ചതിന്റെ ഒരു മണമല്ല, പച്ചമുളകും എല്ലാം കൂടി കറക്റ്റ് പരിപാടി. ഇതിപ്പോ നോക്കണം ചൂടുണ്ട് കട്ടിപ്പാലും പച്ച വെളിച്ചെണ്ണ. പച്ച വെളിച്ചെണ്ണ അധികം ഒഴിക്കണ്ട, കാരണം പാല് തന്നെ ഒരു ആരെങ്കിലും ഒക്കെ ഉള്ളപ്പോ നമ്മള് തന്നെ ഉണ്ടാക്കി കഴിക്കുമ്പോ ഇത്രയും കുറയ്ക്കാം. പക്ഷെ ആരൊക്കെയും വിളമ്പാനൊക്കെ ആണെങ്കിൽ നമ്മൾ ആ തന്നെ എല്ലാം തന്നെ ചെയ്യണം, കാരണം മോശമാക്കാൻ പാടില്ലല്ലോ. അപ്പൊ അതങ്ങനെ നമ്മുടെ അടുത്തതും തയ്യാറാക്കാം. തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഇഷ്ടു. അപ്പൊ അതും എല്ലാ കൂട്ടുകാരും എന്താ പറയാ, മാക്സിമം വീട്ടിൽ തന്നെ ചെയ്യാൻ നോക്കാം. നമ്മള് കുറച്ച് നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ ഒരാളെ വിളിക്കാം നമുക്ക്. അപ്പോഴും നമ്മള് വീട്ടിൽ ഉണ്ടാക്കേണ്ട ഒരു സന്തോഷം ഭയങ്കരായിരിക്കും. അല്ലാതെ എല്ലാം റെഡിമെയ്ഡ് ആകുമ്പോ ഒരു സുഖമില്ല, പറ്റില്ലെങ്കിൽ ചെയ്യാന്ന് മാത്രം. ഒരാളെ ഹെൽപ്പിന് കിട്ടണമെങ്കിൽ ഹെൽപ്പ് ചെയ്ത് നിർത്തിയിട്ട് നമ്മളൊന്ന് പാചകം ചെയ്ത് അത് ചെയ്യുമ്പോ ഒരു മനസ്സിന് ഒരു സന്തോഷം, ഒരു സംതൃപ്തി എല്ലാം കിട്ടും നമുക്ക്. നമുക്ക് അറിയണ കാര്യങ്ങളല്ലേ, അറിയണ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ എന്താ കുഴപ്പം. നമ്മളിത് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണ കാര്യം ജീവിതത്തില്, അപ്പൊ നമുക്കത് അങ്ങനെ ചെയ്യാം. അപ്പൊ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും നമുക്ക് സ്വയം ഒക്കെ ചെയ്യാം. അപ്പൊ നമുക്ക് എല്ലാം എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോ എന്തെങ്കിലും ഒരു കാര്യം വിളിച്ച് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാം, അപ്പൊ നമുക്ക് സന്തോഷം വരും. അല്ലാതെ ഇത് ആലോചിച്ചിരിക്കാല്, നമുക്ക് എന്താ ഇഷ്ടപ്പെട്ടത് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ അപ്പൊ ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യാം. ബിസിനസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ബിസിനസ് ചെയ്യാം, പാചകം ചെടികൾ നോക്കാൻ ഇഷ്ടമുള്ള ചെടി, ഡാൻസ് കളിക്കാൻ ഡാൻസ്, പാട്ട് നമ്മുടെ ഫോണിൽ തന്നെ ഒരു പാട്ട് റെക്കോർഡ് ചെയ്യാം നമുക്ക്, അല്ലെങ്കിൽ കേൾക്കുക നല്ലൊരു ക്ലാസിക്കലോ കേൾക്കുക. ഇതൊക്കെ തന്നെയാണ് നമ്മൾ തന്നെ സ്വയം ചെയ്യാതെ ഒരാൾ നമുക്ക് സന്തോഷം കൊണ്ടുവരില്ല. നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം. നമ്മുടെ ഫാമിലി എല്ലാവരും അതിന് സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും നമ്മൾ അങ്ങോട്ടും അവരിങ്ങോട്ടും. അപ്പൊ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാം എല്ലാവർക്കും. എന്താ പറയാ, എല്ലാവർക്കും ഹൃദയം തന്നിട്ട് മനസ്സ് തുറന്നിട്ട് ഒരു നല്ല ഓണം, എല്ലാവർക്കും നല്ല ഐശ്വര്യവും സമൃദ്ധിയും എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും കാണാം നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ഓണാശംസകൾ. എല്ലാവർക്കും നല്ല ഒരു ഓണാശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പൊ നമുക്ക് എല്ലാവരും വീഡിയോ ഒക്കെ കാണാം. ഈ രണ്ട് കൂട്ടം നിങ്ങൾ എന്തായാലും ഈ പ്രാവശ്യത്തെ ഓണ വിഭവത്തിൽ ട്രൈ ചെയ്യാട്ടോ. അപ്പൊ ഇനിയും പൈനാപ്പിൾ പച്ചടി വേണമെങ്കിൽ ഒഴിവാക്കാം, പക്ഷെ വേണം. അപ്പൊ ഇനിയും നമ്മുടെ വീഡിയോസിലൊക്കെ മിഞ്ചേച്ചി സ്ഥിരമായിട്ടുണ്ടാവും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതെ, ശുഭക്കി സന്തോഷമായിട്ടിരിക്കട്ടെ. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണം.